നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട ലോക്ക്ഡൌൺ അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം 3 മണിക്കാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി യോഗം ചേരുക. ലോക്ക്ഡൌൺ അവസാനിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് യോഗം ചർച്ച ചെയ്യും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുമുതൽ 4 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നത്. അഞ്ചാം വട്ട യോഗം ഇന്ന് 3 മണിക്ക് ചേരും. കൊറോണ വൈറസ് പൂർണ്ണമായും തുടച്ചു നീക്കാനായില്ലെങ്കിലും ലോക്ക്ഡൌൺ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്രം സൂചന നൽകിയിരുന്നു. കോവിഡ് ഉണ്ടായിരിക്കെ തന്നെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പഠിക്കണമെന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മെയ് 4ാം തീയതിയാണ് 3ാം ഘട്ട ലോക്ക്ഡൌൺ നേരിയ ഇളവുകളോടെ കേന്ദ്രം നീട്ടിയത്. രണ്ടാഴ്ചത്തേക്ക് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഈ മാസം 17ാം തീയതി അവസാനിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ഡോക്ടർ ഹർഷവർദ്ധൻ, നിർമ്മല സീതാരാമൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം പ്രധാനമന്ത്രിയുമായി ഇന്ന് നടക്കുന്ന വീഡിയോ കോൺഫറൻസിൽ കേരളം കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ലോക്ക്ഡൌൺ നീട്ടേണ്ടതില്ലെന്ന നിലപാടായിരിക്കും സംസ്ഥാനം സ്വീകരിക്കുക. രോഗവ്യാപനത്തിന്റെ തോത് പരിഗണിച്ച് മേഖലകൾ തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് കേരള സർക്കാരിനുള്ളത്. മെയ് പകുതി വരെ ഭാഗിക ലോക്ക്ഡൌൺ വേണമെന്ന നിലപാടായിരുന്നു പ്രധാനമന്ത്രിയുമായി നേരത്തെ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ കേരളം സ്വീകരിച്ചിരുന്നത്. അടുത്ത ഞായറാഴ്ച രാജ്യവ്യാപക ലോക്ക്ഡൌൺ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യവും തുടർ കാര്യങ്ങൾ സംബന്ധിച്ച നിലപാടും മുഖ്യമന്ത്രി ഇന്നത്തെ വീഡിയോ കോൺഫറൻസിൽ കേന്ദ്രത്തെ അറിയിക്കും. നിലവിലെ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ നീട്ടേണ്ടതില്ലെന്ന അഭിപ്രായമായിരിക്കും കേരളം സ്വീകരിക്കുക എന്നും സൂചനയുണ്ട്. പൊതുഗതാഗതം പുനരാരംഭിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വച്ചേക്കും. രോഗവ്യാപനത്തിന്റെ തോത് പരിഗണിച്ച് മേഖലകൾ തിരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മതിയാകും. ജനജീവിതം സാധാരണ നിലയിലാക്കാൻ വേണ്ടിയുള്ള ഇളവുകൾ വേണമെന്ന ആവശ്യവും സംസ്ഥാനം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതൽ അധികാരം നൽകണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വച്ചേക്കും. കൂടുതൽ പ്രവാസികളെ തിരികെ എത്തിക്കാൻ അധിക വിമാനങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരും. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവർക്ക് വേണ്ടി ട്രെയിൻ സർവീസ് അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം കേന്ദ്രത്തിനോട് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കാനാണ് സാധ്യത. അതേസമയം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 62,000 കവിഞ്ഞു. മഹാരാഷ്ട്രയിൽ മാത്രം രോഗികൾ 22,000 ആയി. അഹമ്മദാബാദിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. 5,800-ലധികം പേർക്കാണ് മഹാരാഷ്ട്രയിൽ രോഗമുള്ളത്. രാജ്യത്ത് കോവിഡ് രോഗബാധ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യമാണിപ്പോൾ. രോഗികളുടെ എണ്ണം 62,939 കവിഞ്ഞു. മരണസംഖ്യ 2,109 ആയി. 41,472 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. എന്നാൽ രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണവും ഇതോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നത് ആശ്വാസം നൽകുന്നു. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 22,171 ആയി. 1,278 പുതിയ കേസുകളും 53 മരണവും ഇവിടെ റിപ്പോർട്ട് ചെയ്തു. മുംബൈയിൽ രോഗബാധിതർ 13,564 ആയി. 875 പേരാണ് ഇവിടെ മരണപ്പെട്ടത്. പൂനെയിൽ 13 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 3 പേരാണ് മരിച്ചത്. ഗുജറാത്തിൽ 398 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ മാത്രം 381 പേർക്ക് കൂടി രോഗം ബാധിച്ചു. ഇതോടെ രോഗബാധിതർ 5,718 ആയി. ഡൽഹിയിൽ രോഗികളുടെ എണ്ണം 7,000 കടന്നു. സുൽത്താൻപുരിയിൽ 9 പോലീസുകാർക്ക് കൂടി കോവിഡ് ബാധിച്ചതായി കണ്ടെത്തി. മധ്യപ്രദേശിൽ രോഗികളുടെ എണ്ണം 3,614 ആയി. 157 പുതിയ കേസുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഡോറിൽ 77 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഭോപ്പാലിൽ BJP MLA അടക്കം 28 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജസ്ഥാനിൽ 106, ഹരിയാനയിൽ 28, ഒഡീഷയിൽ 58 പുതിയ കേസുകൾ എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ത്രിപുരയിൽ 16 BSF ജവാന്മാർക്ക് കൂടി കോവിഡ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.